അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാബിയാതുൽ അദവിയ്യ എന്ന പാഠഭാഗമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹദിയുടെ ജനനവും വഴിക്കൊള്ളക്കാർ മഹദിയെ പിടിച്ച് കഠിനഹൃദയനായ ഒരു മനുഷ്യന് അടിമയായി വിൽക്കുന്നതും അവിടുന്ന് മഹദി സഹിക്കേണ്ടി വന്ന താടനങ്ങളും പീഡനങ്ങളും ഒടുവിൽ ഒരു നല്ല സഹൃദയനായ മനുഷ്യൻ മഹദിയെ മോചിപ്പിക്കുന്നതുമാണ് നമ്മൾ പറഞ്ഞത്. ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊന്ന് വായിക്കാം. റിഖ് അടിമത്തം, ഇസ്താന സഹായം തേടുക, വസീലത്ത് അല്ലെങ്കിൽ സുലൂക്ക് മാർഗം, ഹജ ഉറങ്ങുക, സ്വർഹത്ത് അട്ടഹാസം അല്ലെങ്കിൽ വിളി, അഹ്റ പ്രലോഭിപ്പിക്കുക, ഹല കീഴ്പ്പെടുത്തുക, റബത ബന്ധിക്കുക, നെതറ നേർച്ചയാക്കുക, സത നിറയുക അല്ലെങ്കിൽ വെളിവാകുക, വഫദ വരിക, ലഹ്ഫ് താല്പര്യം, ഹിർസ് ആഗ്രഹം, വദ്ദ യാത്ര പറയുക. ഓക്കെ, അപ്പോൾ മഹദി മോചിതയായതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാർഗങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വബാദ അൻ തുഹറിറത് റാബിയത്തുൽ അദവിയ്യ, റാബിയത്തുൽ അദവിയ്യ മോചിതയായതിനു ശേഷം, മിൻ ഖുയൂദിർ റിഖ് വൽ അബൂദിയ്യതി, അടിമത്തത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മഹദി മോചിതയായതിനു ശേഷം, ബദഅത്ത് തുടങ്ങി, മർഹലത്തൻ ജദീദത്തിന് ഒരു പുതിയ രീതി തുടങ്ങി, മിൻ ഹയാത്തിഹ തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പുതിയ ഒരു രീതി മഹദി തുടങ്ങി, വഹയ്യ അതെന്താണ്, അൽ ഇസ്തിംറാറു ഫി മുഹാറബത്തി ഷഹവാത്തി നഫ്സ്, അൽ ഇസ്തിംറാറു സ്ഥിരമാവലാണ്, ഫി മുഹാറബത്തി യുദ്ധം ചെയ്യുന്നതിൽ, ഷഹവാത്തി നഫ്സി തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളോട് പടപൊരുതുന്നതിൽ സ്ഥിരമായി. എങ്ങനെ പടപൊരുതി? മുസ്തഅീനതൻ ബില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനോട് സഹായം തേടിയിട്ട്, പിന്നെയോ മുത്തഖിദതൻ എടുത്തിട്ട്, അൽ ഇബ്തിആദ അനിന്നാസി വസീലതൻ, അൽ ഇബ്തിആദ അനിന്നാസി ജനങ്ങളെ തൊട്ട് വിദൂരമാവൽ വസീലതൻ ഒരു മാർഗമായി എടുത്തിട്ടും, പിന്നെ വൽ ഇക്താറ മിന സ്വലാത്തി വസ്സോമി, നോമ്പും നിസ്കാരവും അധികരിപ്പിക്കൽ, സുലൂക്കൻ വതരീഖത്തിൻ അതൊരു വഴിയായിട്ടും മഹദി അള്ളാഹുവിലോട് സഹായം തേടിയിട്ട് തൻ്റെ ദേഹേച്ഛകളോട് എതിർത്തു. അപ്പോൾ നിസ്കാരവും നോമ്പുമൊക്കെ അധികരിപ്പിക്കൽ ഒരു മാർഗമായി എടുത്തു, അതുപോലെ ജനങ്ങളെ തൊട്ട് അകന്നിരിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിനോട് സഹായം തേടിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളോട് പോരാടുന്നതിൽ മഹദി സ്ഥിരമായി എന്നർത്ഥം. ഹത്താഖയിൽ അങ്ങനെ പറയപ്പെട്ടു, എന്ത് പറയപ്പെട്ടു, സാധാരണ ഒരു ഇറ്റ് വാസ് ടോൾഡ് എന്ന് പറയില്ലേ, അങ്ങനെ പറയപ്പെടാറുണ്ട്. എന്ത് പറയപ്പെടാറുണ്ട്? ഇന്നഹ മഹദി ആയിരുന്നു, കാനത്ത് കോമുൽ ലൈലക്കുല്ല, മഹദി രാത്രി മുഴുവൻ നമസ്കരിക്കുമായിരുന്നു. ഇതാ തൊലാൽ ഫജർ, അങ്ങനെ പ്രഭാതമായി കഴിഞ്ഞാൽ അഥവാ ഫജറിൻ്റെ സമയമായി കഴിഞ്ഞാൽ, ഹജാത്ത് മഹദി ഉറങ്ങും, കുറച്ച് ഉറങ്ങും, ഫി മുസല്ലാഹ തന്നെ മുസല്ലയിൽ, ഹജാത്തൻ ഹഫീഫത്തൻ ഒരു ചെറിയ ഉറക്കം, ഹത്താ യസ്വർ അൽ ഫജർ അങ്ങനെ ഫജർ വ്യക്തമാകുന്നത് വരെ, വെളിവാകുന്നത് വരെ ഒരല്പസമയം മഹദി എന്ത് ചെയ്യും, ഉറങ്ങും. ഫതൻഹദു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണരും, ഫുസാത്തൻ ഫതൻഹദു എന്നിട്ട് ഉണരും, ഫുസാത്തൻ പെട്ടെന്ന് തന്നെ ഉണരും, വ തഖൂൽ എന്നിട്ട് പറയും, തൻ്റെ ശരീരത്തോട് തന്നെ ആത്മഗതം ചെയ്യുകയാണ്, യാ നഫ്സി എൻ്റെ ശരീരമേ, കം തെനാമീൻ എത്രയാണ് നീ ഉറങ്ങുന്നത്, വളരെ കുറച്ചേ ഉറങ്ങുന്നുള്ളൂ, എന്നിട്ട് മഹദി പറയുന്നത് കം തെനാമീൻ നീ എത്രയാണ് ഉറങ്ങുന്നത്, ഇലാക്കം ഏത് വരെയാണ് തെനാമീൻ നീ ഉറങ്ങുക, യൂഷിക്കു അൻ തെനാമി നൗമത്തൻ, യൂഷിക്ക് അടുത്തിട്ടുണ്ട്, അൻ തെനാമി നീ ഉറങ്ങാൻ, നൗമത്തൻ ഒരുറക്കം, ലാ തഖൂമീന മിൻഹ അതിൽ നിന്നും നിന്നെ നീ ഉണരില്ല, ഇല്ലാലി സ്വറഹതി യോമിൻ നുഷൂർ, നുഷൂറിൻ്റെ എല്ലാവരും ഉണർന്നു വരുന്ന യോമിൻ നുഷൂർ അഥവാ ഖിയാമത്ത് നാൾ, ആ ഖിയാമത്ത് നാളിൻ്റെ അട്ടഹാസത്തിനല്ലാതെ, അട്ടഹാസത്തിന് വേണ്ടിയല്ലാതെ നമ്മളാരും ഉണരില്ല, അഥവാ അന്ത്യനാൾ അടുത്തു, നിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നർത്ഥം. മനസ്സിലായോ? അങ്ങനെ നിന്റെ നീ മരിക്കാൻ അടുത്തിരിക്കുന്നു, എന്നിട്ടും നീ എത്രയാണ് ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. യോമിനീശ്വരൻ എന്ന് പറഞ്ഞാൽ പുനർജീവിക്കുന്ന ദിവസം. വമാഹാദ ഇതിനോട് കൂടെ തന്നെ, ഫ ഇന്നഹ മഹദി കാനത്തായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനോട് കൂടെ തന്നെ മഹദി ആയിരുന്നു, തുഹ്ഫിൽ മറച്ചു വെക്കുന്നവരായിരുന്നു, അൽ കസീറ മിൻ ഹസനാത്തിഹ തൻ്റെ നന്മയിൽ അധികവും മഹദി മറച്ചു വെക്കും, ലി അന്ന കൗലഹ തീർച്ചയായിട്ടും മഹദിയുടെ വാക്കുകൾ, യദ്ബായിഹ മഹദിയുടെ അടുപ്പക്കാരോട്, മഹദിയുടെ പിന്തുടരുന്ന ആളുകളോട് മഹദിയുടെ വാക്കുകൾ, ഏതാണ് വാക്കുകൾ, ഉക്തുമു ഹസനാത്തിക്കും നിങ്ങളുടെ നന്മകളെ നിങ്ങൾ മറച്ചു വെക്കുക, കമാ തെക്തുമൂന സയ്യിആത്തിക്കും നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ നന്മകളും നിങ്ങൾ മറച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മഹദിയുടെ ആ വാക്ക് യദുല്ലു അത് അറിയിക്കുന്നു, അലാ ദാലിക്കൽ കിത്മാൻ ഈയൊരു മറച്ചു വെക്കലിലേക്ക്, അഥവാ മഹദി നന്മകൾ ചെയ്യുന്നത് അധികവും മറച്ചു വെക്കാറുണ്ട് എന്നതിലേക്കാണ് മഹദിയുടെ ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. വഹാക്കത ഇപ്രകാരം, ഇൻകാത്ത റാബിയ അനി ദുന്യ, റാബിയത്തുൽ അദവിയ ദുന്യാവിനെ തൊട്ട് മുറിഞ്ഞു, മുറിഞ്ഞു കളഞ്ഞു, അഥവാ ദുന്യാവിനെ ഉപേക്ഷിച്ചു,
വലം തുഗരിഹ മലദാത്തുഹ, വലം തുഗരിഹ മഹദിയെ പ്രലോഭിപ്പിച്ചിട്ടില്ല. മലദാത്തുഹ ദുന്യാവിൻ്റെ രസങ്ങൾ ഏതുപോലെ കമാലം തുഹ്ലേഹ മഹദിയെ കീഴ്പ്പെടുത്തിയിട്ടില്ലാത്തതുപോലെ തന്നെ കസ്വത്തുഹ ദുന്യാവിൻ്റെ കാഠിന്യം മഹദിയെ ഒരിക്കലും കീഴ്പ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ദുന്യാവിൻ്റെ രസങ്ങൾ ഒരിക്കലും മഹദിയെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല. ഫഖദ് കീല തീർച്ചയായിട്ടും പറയപ്പെട്ടു, ഇന്നഹു ലം യുഅറഫ് അൻഹ അന്നഹ ത്വലബത്, മഹദിയെ തൊട്ട് അറിയപ്പെട്ടിട്ടില്ല. എന്ത് അന്നഹ ത്വലബത് അഹദൻ, മഹദി ഒരാളോടും ആവശ്യപ്പെട്ടതായിട്ട്, മതാഅം മിൻ മതാഇ ദുന്യ, ദുന്യാവിൻ്റെ ചരക്കുള്ളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് മഹദി ആവശ്യപ്പെട്ടതായിട്ട് ഒരാൾക്കും അറിയില്ല, അങ്ങനെ ഒരു സംഭവമേ അറിയപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അന്നഹ മഹദി ലമ്മ സുഇലത് അൻ ദാലിക, അതിനെ തൊട്ട് ചോദിക്കപ്പെട്ടപ്പോൾ, അഥവാ മറ്റൊരാളോടും സഹായം തേടാറില്ല, അതിനെക്കുറിച്ച് മഹദിയോട് ഒരാൾ ചോദിച്ചപ്പോൾ അജാബത് മഹദി മറുപടി പറഞ്ഞു, എന്ത് കൈഫ അസ്അലു ദുന്യ, ഞാൻ എങ്ങനെയാണ് ദുന്യാവിനെ ചോദിക്കുക, അഥവാ ദുന്യാവിലുള്ള വസ്തുക്കളെ, മനസ്സിലായോ, പണമാവട്ടെ മറ്റെന്തോ ആവാം, അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുക, മിമ്മൻ ഒരുത്തനോട്, ലാ യംലിക്കുഹ, ആ ദുന്യാവിനെ ഉടമപ്പെടുത്താത്ത ഒരാളോട് ഞാൻ എങ്ങനെയാണ് ദുന്യാവിനെ കുറിച്ച് ചോദിക്കുക എന്നർത്ഥം. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്നാണ് മഹദി പറയുന്നത്. വഖദ് ഇസ്തഹറത റാബിയ ബിഹുബ്ബിഹാ ലില്ലാഹ്, റാബിയത്തുൽ അദവിയ പ്രസിദ്ധയാർജിച്ചു, ബിഹബ്ബിഹാ ലില്ലാഹി സുബ്ഹാനഹു വതആല, മഹദിക്ക് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത അദമ്യമായ സ്നേഹം കൊണ്ട്. കാനത്തറ, മഹദി അഭിപ്രായപ്പെടും, അന്ന ഖൽബഹ, മഹദിയുടെ ഹൃദയമായിരുന്നു, ഖാലിൻ മിൻ അയ്യഹവ, എല്ലാ ഇച്ഛകളിൽ നിന്നും അന്യമായിരുന്നു, യുദരിക്കുഹു, എങ്ങനത്തെ ഇച്ഛകൾ, യുദരിക്കുഹു, അതിനെ ബാധിക്കുന്നു, അസ്സവാൽ, നീങ്ങിപ്പോകൽ, അഥവാ നീങ്ങിപ്പോകുന്ന ഒരിച്ഛയോടും മഹദിക്ക് താല്പര്യമുണ്ടായിരുന്നല്ല എന്നർത്ഥം. നീങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ നീങ്ങിപ്പോകുന്നതാണ്, അതൊന്നും മഹദിക്ക് താല്പര്യമില്ല. അപ്പോൾ അന്നഹ മഹദി, തീർച്ചയായിട്ടും മഹദി തെസ്താക്കും, മഹദി ആഗ്രഹിക്കുന്നു, ഇലാ ഹവൻ, ഇച്ഛയിലേക്ക്, എങ്ങനത്തെ ഉസ്ബത്ത തമാസുകൻ, അത് തീർച്ചയായിട്ടും ഉറപ്പിച്ചിരിക്കുന്നു, ഉസ്ബിത്ത തമാസുകൻ, അത് തീർച്ചയായിട്ടും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. തമാസക്ക എന്ന് പറഞ്ഞാൽ തന്നെ എന്തെയാണ് ഉറക്കുക എന്നുള്ള അർത്ഥമാണ്, ഓക്കെ, അസ്ബത്ത എന്ന് പറഞ്ഞാലും ഉറക്കുക എന്നർത്ഥം. അപ്പോൾ അങ്ങനെ പിന്നെ മുറുകെ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാഗ്രഹം മാത്രമേ മഹദി ആഗ്രഹിച്ചിട്ടുള്ളൂ. എങ്ങനത്തെ ആഗ്രഹമാണത്? എർബിത്തു ബൈനഹ, ആ ഹവ എർബിത്തു, അത് ബന്ധിപ്പിക്കുന്നു, ബൈനഹ വ ബൈന ആലമിൻ ഖാലിദ്, മഹദിക്കും അതുപോലെ തന്നെ ഈ അനന്തമായിട്ടുള്ള ലോകത്തിനും ഇടയിലുള്ള ബന്ധം അതുണ്ടാക്കുന്നു. അനന്തമായ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ലോകമല്ല, ആഖിറത്തിലെ ലോകം. അപ്പോൾ ആഖിറത്തുമായി മഹദിയെ ബന്ധിപ്പിക്കുന്ന ഇച്ഛകൾ അഥവാ നന്മകൾ മാത്രമാണ് മഹദി ആഗ്രഹിച്ചു പോകുന്നത്. ഫനദറത്ത്, അതുകൊണ്ട് തന്നെ ഫനദറത്ത് നഫ്സഹ, മഹദി തൻ്റെ ശരീരത്തെ നേർച്ചയാക്കി, ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടിയിട്ട്, ബഅദ അൻ സതഅഫിയ ഖൽബിഹ, ബഅദ അൻ സതഅഫിയ ഖൽബിഹ, മഹദിയുടെ ഹൃദയത്തിൽ നിറഞ്ഞതിന് ശേഷം, നൂറു ഖൗലില്ലാഹി, അല്ലാഹുവിൻ്റെ വാക്കിൻ്റെ പ്രഭ, എന്താണ് അല്ലാഹു പറഞ്ഞത്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹും, അല്ലാഹു ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു ഒരു സമൂഹത്തിൻ്റെ അടുത്തേക്ക് വരും, അല്ലാഹു അവരിഷ്ടപ്പെടുന്നു, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. അതുപോലെ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാ വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, അവർ അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് ഏറ്റവും സ്നേഹമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂട്ടത്തിൽപ്പെടാനാണ് മഹദി ആഗ്രഹിച്ചത്. വലി റാബിയ, റാബിയത്തുൽ അദവിയക്കുണ്ടായിരുന്നു, ഫി ഹബ്ബിഹാ ലില്ലാഹി, അള്ളാഹുവിനോടുള്ള മഹദിയുടെ സ്നേഹത്തിലുണ്ടായിരുന്നു, അഥവാ സ്നേഹം കാരണം ഉണ്ടായിട്ടുണ്ട്. എന്ത് അൽ കസീറു മിനൽ അദിയ്യതി വൽ മുനാജാതി, ഒരുപാട് പ്രാർത്ഥനകളും അതുപോലെ മുനാജാത സംഭാഷണങ്ങളും, അതിലൊരുപാട് എന്ത് ശിഅറം വനസറ, കവിതയായിട്ടും ഗദ്യമായിട്ടും അള്ളാഹുവിനോടുള്ള പിന്നെ സ്നേഹത്തിൽ മഹദിക്ക് ഒരുപാട് കവിതകളും അതുപോലെ ഒരുപാട് സംഭാഷണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനോടുള്ള പ്രണയം കാരണം ഒരുപാട് കവിതകൾ മഹദി രചിച്ചിട്ടുണ്ട്. ഒമിൻ അശ്ഹുരി മക്തുആതിഹ, മഹദിയുടെ അശ്ആരിയ, മഹദിയുടെ കവിതകളിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്, വഹിബ്ബുക ഹുബ്ബൈനി ഹുബ്ബൽ ജവാ വഹുബ്ബൽ അന്നക അഹ്ലുൽ ലിദാഖ് ഫഅമ്മല്ലദീ ഹുവ ഹുബ്ബുൽ ഹവാ ഫശുഗലി ബിദീക്രീക അമ്മൻ സിവാക്ക് എന്നത്. അതിനർത്ഥം ഉഹൈബൂക്ക, അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഹുബൈനി, രണ്ട് സ്നേഹം, ഒന്ന് ഹുബ്ബൽ ഹവ വെറുതെയുള്ള സ്നേഹമാണ്, അഥവാ ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ വെറുതെ സ്നേഹിക്കുക, അതാണ് ഒന്നാമത്തെ സ്നേഹം. രണ്ടാമത്തത് വഹുബൻ, രണ്ടാമത്തെ സ്നേഹം, ലി അന്നേക്ക
തീർച്ചയായിട്ടും നീ അഹലുൽ ഇദാക സ്നേഹിക്കപ്പെടാൻ അർഹനാണ് എന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ രണ്ടാമത് സ്നേഹിക്കുന്നത്. ഒന്ന്, നിന്നെ വെറുതെ സ്നേഹിക്കലാണ്. രണ്ടാമത്തത്, നീ ആ സ്നേഹം ലഭിക്കാൻ അർഹനാണ് എന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഫ അമ്മല്ലദി ഹുവ ഹുബ്ബുൽ ഹവ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഹുബ്ബുൽ ഹവ എന്ന് പറഞ്ഞാൽ ഫുഷുഖലി, അതെൻ്റെ ജോലിയാണ്. എങ്ങനെ? വിധിക്കിരീക അമ്മൻ സിവാഗ്, മറ്റാരെയും ഓർക്കാതെ നിന്നെ മാത്രം ഓർത്തുകൊണ്ടുള്ള എൻ്റെ ഒരു ജോലി, അത് തന്നെയാണ് ആ ഞാൻ എൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, അത് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല. നീ അതിനുള്ള അവകാശിയാണെന്ന് അറിഞ്ഞിട്ടുമല്ല, മറിച്ച് ഞാൻ നിന്നെ വെറുതെ സ്നേഹിക്കാൻ, നീ അതിനുള്ള അവകാശിയാണ്, അതിന് പുറമെ ഞാൻ നിന്നെ വെറുതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അകാരണമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വലം തർഹൽ റാബിയാനി ദുന്യ, റാബിയത്തുൽ അദവിയ ദുന്യാവ് തൊട്ട് ഇട്ടുപിരിഞ്ഞില്ല. ഇല്ലാ വഖദ് നാലത്ത് ശുഹ്റത്തൻ, മഹദി നേടിയിട്ടല്ലാതെ, ശുഹ്റത്തൻ പ്രശസ്തി നേടിയിട്ടല്ലാതെ. എങ്ങനത്തെ പ്രശസ്തി? ലം തനൽഹ, അതിനെ നേടിയിട്ടില്ല. ഇല്ലാ നിസാഉം മഅദൂദാത്, വളരെ കുറഞ്ഞ സ്ത്രീകൾ മാത്രമേ ആ പ്രശസ്തി നേടിയിട്ടുള്ളൂ. അത്തരത്തിലുള്ള പ്രശസ്തി നേടിയിട്ടല്ലാതെ മഹദി ഇവിടെ നിന്ന് യാത്ര പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മഹദി ഒരുപാട് പ്രസിദ്ധയായ ശേഷമാണ് മൺമറഞ്ഞത്. ഫക്കാനത്ത് ഇഹ്ദ ആലാമു അസ്രിഹ, മഹദി ആയിരുന്നു ഇഹ്ദ ആലാമി അസ്രിഹ, മഹദിയുടെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളിൽപ്പെട്ട ഒരാളായിരുന്നു. യഫുദു ഇലൈഹ, മഹദിയുടെ അടുത്തേക്ക് വരും. ആദതും കബീറും മിനസ്സുഹാദി, ഒരുപാട് ഭക്തന്മാർ വരുമായിരുന്നു. വൽ ഉബ്ബാദി, ഒരുപാട് ത്യാഗികളും ഭക്തന്മാരൊക്കെ മഹദിയുടെ അടുത്തേക്ക് വരുമായിരുന്നു. വൈൽത്തഫ് ഹൗലഹ, മഹദിയുടെ ചുറ്റും കൂടിയിരിക്കുമായിരുന്നു. ആദതും കബീറും മിനത്തുല്ലാബി വത്തലാമീൻ, ഒരുപാട് ശിഷ്യഗണങ്ങൾ. യഹ്ളുറൂന, അവർ ഹാജരാകും, സന്നിഹിതരാകും. മജാലിസ് സിക്രിഹ, മഹദിയുടെ സിക്രിൻ്റെ സദസ്സുകൾ. ബിലഹുവിൻ, താല്പര്യത്തോടു കൂടെ. വൈസ്തമയോന ഇലാ ഖ്വാലിഹ, മഹദിയുടെ വാക്കുകളിലേക്ക് അവർ ശ്രദ്ധിക്കും. ബിഹ്റിസിൻ, ആഗ്രഹത്തോടെ താല്പര്യത്തോടു കൂടെ. വബാദാൻ ജാവതത്തി സമാനീന മിനൽ ഉമർ, മഹദിക്ക് 80 വയസ്സ് പ്രായമായതിനു ശേഷം. വദ്ദാദ്, മഹദി യാത്ര പറഞ്ഞു തുല്ലാബഹ തൻ്റെ ശിഷ്യരോട്. വദ്ദാഹ, അവർ തിരിച്ചും മഹദിയോട് യാത്ര പറഞ്ഞു, അഥവാ മരണപ്പെടുകയാണ്. വയൂനുഹും, അവരുടെ കണ്ണുകൾ. തഫീലു മിനദ്ദംഇ, കണ്ണുനീരൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. വമിൻ ഹൗലിഹ, മഹദിക്ക് ചുറ്റും. യുറദ്ദിദൂന ഖൗലല്ലാഹി തആല, അല്ലാഹുവിൻ്റെ വാക്കുകൾ അവർ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ് ആ വാക്കുകൾ? യാ അയ്യഹതു നഫ്സുൽ മുത്തമഇന്ന, ഏ ശാന്തമായ ശരീരമേ. ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർളിയ, സംതൃപ്തിയോടെ നിന്റെ നാഥനിലേക്ക് നീ മടങ്ങുക എന്നുള്ള വാക്കുകൾ ശിഷ്യഗണങ്ങൾ മഹദിക്കു ചുറ്റുമിരുന്നു കൊണ്ട് ഉരവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ഒരു പാഠഭാഗം. ഇനി അൽ മുലാഹദാത്, വാവിനെ ഹദഫ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ നമുക്കറിയാം, വാവ് 3 സ്ഥലങ്ങളിൽ കളയപ്പെടും. ഒന്ന്, തുഹദഫ് വാവിൽ ഫിഅലിൽ മുദാരിൽ മുഅത്തലിൽ ആഖർ, മുഅത്തലിൽ ആഖറായ മുദാരിയായ ഫിഅലിൻ്റെ വാവ് കളയപ്പെടും. ഫി ഹാലത്തിൽ ജസ്മി, ജസ്മിൻ്റെ അവസരത്തിൽ. ഉദാഹരണത്തിന് യദിനു, യദിനു എന്നുള്ളത് മുദാരിയാണ് അല്ലേ, അതിന് മുഅത്തലിൽ ആഖിറാണ്, ആ നൂൻ്റെ ശേഷം വാവ് അല്ലേ, കണ്ടോ? അപ്പോൾ മുഅത്തലിൽ ആഖിറാണ്. ഇനി അത് കളയപ്പെടും എപ്പോ? ഫി ഹാലത്തിൽ ജസ്മി, ജസ്മിൻ്റെ അവസരത്തിൽ. ലാ തദ്നു മിനൽ ഖത്തർ, അപകടങ്ങളോടെ നീ അടുക്കരുത്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത്, തുഹദഫ് വാവ് ഫിഅലിൽ അംറിൽ മുഅത്തലിൽ ആഖർ. ഫിഅലു അംർ, ഇതുവരെ നമ്മൾ ഫിഅലു മുദാരിയാണ് പറഞ്ഞത്, അവിടെ നേരെ ഫിഅലു അംറാക്കുക. അപ്പോൾ ഉദാഹരണത്തിന് യദുഉ, കേട്ടോ, യദുഉ യദുഉ എന്നുള്ളതിനെ ഉദുഉ എന്നാക്കുമ്പോൾ അത് ഫിഅലു അംറാണ്, അത് മുഅത്തലിൽ ആഖിറാണ്. ഓ, അത് കണ്ടല്ലോ അല്ലേ, വാവിനെ കണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ അവസരത്തിലും അത് കളയപ്പെടും. പിന്നെ ഉദാഹരണത്തിന് ഉദുഉ ഇലാ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. മൂന്നാമത്തത്, യജൂസ് ഹദ്ഫുൽ വാവ് മിനൽ കലിമാത്തിൽ ആദ്യ, ചില പ്രത്യേക വാക്കുകളിൽ നിന്ന് വാവ് കളയപ്പെടും. ഉദാഹരണത്തിന് ദാവൂദ്, നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ അവിടെ എന്താണ്, വാവ് കളയപ്പെട്ടു, വാവിന് ശേഷമുള്ള വാവ് കളയപ്പെട്ടു. അതുപോലെ താവൂസ്, താവൂസ് എന്നതിന് ശേഷവും ഒരു വാവുണ്ടായിരുന്നു, ആ വാവ് കളയപ്പെടും. മൈൽ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതുപോലെ നാവൂസ്, നാവൂസ് എന്നാൽ ശവപ്പെട്ടി, ശവമഞ്ചം എന്നൊക്കെയാണ്. അപ്പോൾ നസ്വാറാക്കളാണ് സാധാരണ അത് ഉപയോഗിക്കാറുള്ളത്, ക്രിസ്ത്യൻസ്. അപ്പോൾ അവിടെയും ആ വാവിനെ സാധാരണ രീതിയിൽ നിന്നും നമ്മൾ കളഞ്ഞു. ഇനി പറയാനുള്ളത്, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അപ്പോൾ അത് വളരെ കൃത്യമായ രീതിയിൽ എഴുതി വരിക. പിന്നീടുള്ളത് അത്ത അബീർ അൽ കിതാബിയാണ്. ഫി ഹാദിഹിൽ വഹദത്തിൽ തല്ലദ്ദിന ബിഖറാഅത്തിൽ മുഖത്തഅതിൻ നസ്രിയ വശ്യാരിയ റഷ്യക ലിറാബിയത്തിൽ അദവിയാൻ മുഹബത്തില്ലാഹി തആല, അള്ളാഹുവിനോടുള്ള അദമ്യമായ പ്രണയത്തെക്കുറിച്ചും അനുരാഗത്തെക്കുറിച്ചും റാബിയത്തുൽ അദവിയയുടെ മനോഹരമായ കവിതകളും ഗദ്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. വഖദ് ഷഹീദ താരിഖുൽ ഇസ്ലാമിൽ കസീറ മിനസ് സുലഹായിൽ ഉദവാ ഇല്ലദീന ഇസ്തഹറത് അഖ്വാലുഹും വശ്ആറുഹും ഫീഹ മുഹബ്ബത്തില്ലാഹി
വറസൂലഹി. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകരെയും സ്നേഹിച്ച് ഒരുപാട് കവിതകളും കാവ്യങ്ങളും ഗദ്യങ്ങളും എഴുതി പ്രശസ്തരായിട്ടുള്ള ഒരുപാട് സ്വാലിഹീങ്ങളെക്കുറിച്ചും സാഹിത്യ കുലപതികളെക്കുറിച്ചിട്ടും നമുക്ക് അറിയാം. അതൊക്കെ ഇസ്ലാമിക ചരിത്രം അതിനൊക്കെ സാക്ഷ്യമായിട്ടുണ്ട്. ഫൽ ആന, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നുഹാവിൽ ലിൽ ബഹ്ഥി അൻ തിൽക്കൽ അഖ്വാലി വൽ അഷ്ആരിൽ ജമീല ബി മുനാസബതി മുഹബ്ബത്തില്ലാഹി തആല, അള്ളാഹുവിനോടുള്ള അനുരാഗത്തെക്കുറിച്ച് സംബന്ധിച്ച് വന്നിട്ടുള്ള കവിതകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് വൽ മർജുമിങ്ക് ഹീനൈദിൻ അൽ ഇത്യാൻ വിൽ ഇത്നൈൻ മിൻഹ അൽ അഖൽ തുമ്മ ബയാനുഹ വ തഫ്സീലുഹ ലുഗത്തൻ വ മാന, പിന്നീട് അതിൽ നിന്നും രണ്ടെണ്ണം നിങ്ങൾ എഴുതുക, രണ്ട് കവിതകൾ, പ്രധാനപ്പെട്ട രണ്ട് കവിതകൾ നിങ്ങൾ എഴുതുക, എന്നിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും വ്യക്തമാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന സമയത്ത് അത്തഅബീറുൽ കിതാബി കൂടി നിങ്ങൾ എഴുതണം. അൻ നഷാത്തത് ദാത്തിയ ഹാദിഹിൽ വഹദ തുമസിലു ഹയാത് സയ്യിദ അറാബിയത്തുൽ അദവി അല്ലദീ മയ്യസു ബിനുഖതതി തഹവ്വുലിൻ ഖതഅത് ഹയാതഹ ഫി മർഹലതൈൻ മുഹിമ്മതൈൻ. അപ്പോൾ റാബിയത്തുൽ അദവിയേക്ക് നമ്മൾ പറഞ്ഞു മഹദിയുടെ ടേണിംഗ് പോയിൻ്റ്, ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിരുന്നു മഹദിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട. വല അല്ല ഹയാത്ത കുല്ലി വാഹിദിൻ മിന്ന ഷക്കദ് ഹ അയ്യമ നുഖതത തഹവ്വുലിൻ ഇല മർഹലതൈൻ وتثبت في مدارج فرجا منك هنا اذن كتابه تلك النقطه في القراص وبيان المرحلتين ما المقارنه بينهما حيث لا تقل عن صفه. അപ്പ ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ചില ആളുകളത് രണ്ട് ഭാഗമായിരിക്കും, ചിലത് മൂന്ന് ഭാഗമായിട്ട് ജീവിതത്തെ അങ്ങനെ വിഭജിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജിൽ കുറയാതെ എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അത്താബിറുൽ കിതാബിയും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ്. അപ്പോൾ പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.